ഹലോ എടാ, ഞാൻ ഒരുപാട് വിളിച്ചതാ. മറ്റേ നമ്പർ ഒന്ന് അൺബ്ലോക്ക് ചെയ്. ഹലോ, പ്ലീസ്, നിനക്കെന്താ ഒരു ഇതിൻ്റെയൊക്കെ ആവശ്യം? എന്താ വഴക്കിടുക പറഞ്ഞു കഴിഞ്ഞാല്? വഴക്കിടുന്നത് വെറുതെ ആണോ? കാര്യം ദേഷ്യം വരുമ്പോഴല്ലേ വഴക്കിടുന്നത്? എടാ, നീ എന്തിനു പിന്നെ ഇതിലൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം? എനിക്കും ദേഷ്യം വന്നിട്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല. എനിക്ക് ദേഷ്യം വന്നിട്ടാണ്. നിനക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ദേഷ്യം വന്നു. അതിലിപ്പോ എന്താണ്? നീയല്ലേ പറയാറ് ബോയ്സിനും ഗേൾസിനും ഇക്വാലിറ്റി വേണമെന്ന്. ഇവിടെ ഇവിടെ ഇക്വാലിറ്റി? നിങ്ങൾക്ക് എന്താവാന്നാണോ? ഹലോ, എങ്ങനെ? ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, നിങ്ങള് പറയുന്നത് നിങ്ങൾക്ക് ഇക്വാലിറ്റി വേണം, ഞങ്ങള് പറയുന്നത് ഞങ്ങൾക്ക് ഇക്വാലിറ്റി വേണം. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ കാണാത്തത്? നമ്മള് നിങ്ങള് അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ല, നിങ്ങള് ദേഷ്യപ്പെടുമ്പോ നമ്മള് സോഫ്റ്റ് ആവാറുണ്ട്, നമ്മള് ദേഷ്യപ്പെടുമ്പോ സോഫ്റ്റ് ആവില്ല. ഇതിലെവിടെയാണ് വരുന്നത്? ഇതൊക്കെ വെറുതെ ചുമ്മാ ഡയലോഗ്. അതല്ല എന്നോട് ദേഷ്യപ്പെട്ടാൽ ചുമ്മാ ഒന്നല്ല, ഒരു റീസൺ ഇല്ലാതെ ഒരാളും ഒരാളോടും ദേഷ്യം പറയണമെന്നില്ല. എന്താ ഭ്രാന്തുണ്ടോ? രാവിലെ എണീറ്റിട്ട് ദേഷ്യപ്പെടാന്? സോ ഇതൊന്നും ശരിയല്ല. കാരണം നിങ്ങൾ വല്ല പ്രശ്നത്തിലോ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു 2 മാസം നീട്ടിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് ദേഷ്യം വരില്ല. ദേഷ്യം വരാതിരിക്കും, മനുഷ്യന്മാരല്ലേ? ആ അപ്പൊ അതുപോലെ എനിക്ക് വന്നു. ആ, അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ അത് തീർക്കാനും പറ്റണം. അല്ലാതെ അതിങ്ങനെ മൈൻഡിലിട്ടിട്ട് കളിക്കുകയല്ല വേണ്ടത്. തീർക്കാൻ വിളിച്ചതാ. എടാ, എന്താടോ ഈ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? അണ്ടർസ്റ്റാൻഡിങ് എന്തെയാ ഇല്ലായ്മയാണ്, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ദേഷ്യപ്പെടുക, അടി ഉണ്ടാക്കുക, പ്രശ്നങ്ങളിൽ പെടുക, ഒന്ന് കേൾക്കുന്നില്ല ഒരാളെ. ഞാൻ ഇന്നലെ നിനക്കൊരു 100 കോള് വിളിച്ചിട്ട് നിനക്കത് കേൾക്കാൻ പറ്റുന്നില്ല. ഞാനൊക്കെ അതെനിക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ടാണ്. എന്താ ചെയ്യാ? ഒരാളുടെ പ്രശ്നം കേട്ടിരുന്നിട്ട് അതില് വല്ല അയാളുടെ വല്ല പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് അനുസരിക്കുകയേ ചെയ്യാം. ഇതാണോ റിലേഷൻഷിപ്പ്? ഇതാണോ പ്രണയം? പ്രണയാകുമ്പോ അടിക്കുണ്ടാവും. പ്രളയോ? പ്രളയോ? എന്തേ കളിയൊക്കെ അല്ല, ചോദിക്കുക. ഇതിപ്പോ അതേപോലെ ഉണ്ട്. അതിപ്പോ എനിക്കൊരു വ്യത്യാസം തോന്നുന്നില്ല. പ്രളയം പ്രണയം ഒക്കെ ഒരേപോലെ തന്നെയാണ്, ഒലിച്ചങ്ങ് പോവാണ്. എങ്ങനെയാണോ നിങ്ങളൊക്കെ ഭാവി, എങ്ങനെയാണ് ഇതൊക്കെ ഒരു ചെറിയ പ്രശ്നത്തില് മുടി മുടി വെട്ടി തന്നിട്ടല്ലേ നീ ഇപ്പൊ തുടങ്ങിയത്? എനിക്ക് മുടി വെട്ടണ്ടേ? വെട്ടണ്ടാ. എന്താ, നിങ്ങക്ക് ഫ്രീഡം വേണം, നമുക്ക് ഫ്രീഡം ഇല്ല. വാട്ട് ഈസ് ദിസ്? ഞാൻ എന്തിനാ ഫ്രീഡം തരാത്തത്? എനിക്കത് ഏറ്റവും ഇഷ്ടമുള്ള സാധനമില്ലേ, അപ്പൊ വെട്ടരുതെന്ന് പറഞ്ഞല്ലേ. എടാ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇത്ര ഒരു ചൊറിയുന്ന ടിപ്പിക്കൽ ആളുകളായി മാറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇതിനും ഭേദം നിങ്ങൾക്ക് വല്ല പറ്റില്ലേ കളഞ്ഞിട്ട് പോടോ പോ. ഇതിനും ഭേദം വല്ല IAS എക്സാം എഴുതി പാസ്സാവുകയാണ്. ഇത്ര റിസ്ക് ഇല്ല. എന്തിനാ? അപ്പൊ നേരം ഉറക്കം കളഞ്ഞിട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉറക്കം കളയുന്ന സമയം വല്ല GK പഠിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തിയിരുന്നു. ഓ മൈ ഗോഡ്! എന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഞാൻ ബ്ലോക്ക് മാറ്റാം. എന്തൊരവസ്ഥയാണ്, ഉറക്കം കളഞ്ഞ്. ഓ എനിക്ക് ഉറക്കം ഉണ്ടെന്നാ? എന്താ നിനക്കില്ലേ? എനിക്കില്ല. അതെന്താണാവോ? ആ പിന്നെ ഇപ്പൊ ഇറങ്ങുമ്പോ ഉറങ്ങാൻ പറ്റുമോ? ഓ മൈ ഗോഡ്! ഒരു ഡേവിഡിനോട് ഈ ചതി പാടില്ല. വൈകിയോടും പാടില്ല. ഈ ഡേവിഡ് നിലനിൽക്കുന്നോണ്ടാണ് വൈഗ അപ്പുറത്ത് നിൽക്കുന്നത്. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നല്ലതാണ്. വൈകിയുള്ളതുകൊണ്ടാണ് ഡേവിഡ് ഉള്ളത്. അതിപ്പോ എനിക്കങ്ങ് മനസ്സിലായില്ല. ഞാൻ ജനിച്ചിട്ടല്ലേ നീ ജനിച്ചത്? അതിന്. അപ്പൊ പിന്നെ ഞാൻ ഉണ്ടായിട്ടല്ലേ നീ ഉണ്ടായത്? ഓഹോ. ആ, അത് അതിനി മാറ്റാൻ പറ്റില്ലല്ലോ. ഞാനെന്നാ അടുത്തിന് ഒന്നുകൂടി ജനിക്കാം. എന്റെ ഓർമ്മകളിലൊന്നും ഡേവിഡ് ഇല്ലാതെ തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കില്ല.
വളരെ മോശമായി. എങ്ങനെയൊന്നും പറയില്ലേ. ഇന്നലെ ഞാൻ സത്യം പറഞ്ഞ ഒരു 10 മണിക്കാണ് കിടന്നുറങ്ങിയത്. എന്നും 9:30 കിടക്കാറുണ്ട്. എനിക്ക് പറ്റിയില്ല. എന്റെ അരമണിക്കൂർ നീ കളഞ്ഞു. ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഡേവിന്. അതെന്തേ? എന്താണ്ട് ഇങ്ങനെ ഉറങ്ങ? അയ്യോ, അല്ല ഞാന് സത്യം പറഞ്ഞ വളരെ ഇതായി. കാരണം എന്ന് വെച്ചാ ബ്ലോക്ക് ചെയ്തപ്പോഴേ ഞാൻ സക്കംബർഗിന് മെസ്സേജ് അയച്ചു, ഈ ബ്ലോക്ക് ഓപ്ഷൻ ഒക്കെ ഒന്ന് മാറ്റാൻ പറ്റുമോ ചോദിച്ചിട്ട്. അപ്പൊ മൂപ്പര് എനിക്ക് റിപ്ലൈ ഒന്നും, അത് പറ്റൂല മോനെ, ഞങ്ങളുടെ പ്രൈവസി പോളിസിയാണ്, അത് പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്ക് മൂപ്പര് സ്റ്റോറി ഒക്കെ പറഞ്ഞു, ഓക്കെ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യില്ല, ബ്ലോക്ക് ഓപ്ഷൻ മാറ്റിയിട്ട് പറഞ്ഞു. അപ്പൊ ഈ ബ്ലോക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ വാട്ട് യു ഡു? അതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. എങ്കിലും ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. ആ ഞാൻ കത്തെഴുതും, എന്റെ വീട്ടില് പൊക്കും. വീട്ടില് പൊക്കിയാൽ എന്താണ്? ഊമക്കത്ത്, എന്റെ പേര് എഴുതാതെ കത്ത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാണ്? നിനക്കല്ലേ സംഭവിക്കുന്നുള്ളൂ. എന്നാലും വളരെ അപ്പൊ മോശം. എന്താണ് പ്ലാനിംഗ് ഒക്കെ ഉണ്ടല്ലേ? പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തക്കംബർഗ് ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പോസ്റ്റ് ഓഫീസാണ് എന്റെ ലക്ഷ്യം. ഇതില്ല പിന്നെ എനിക്ക് പണ്ടത്തെ മാതിരി, പണ്ടത്തെ രാജാക്കന്മാര് പ്രാവില് ഈ മറ്റേ കത്ത് കെട്ടി വിടാനുള്ള പ്രാവൊന്നും ഞാൻ വളർത്തുന്നില്ല. നമുക്കൊന്നിനു മേടിക്കാം. ഞാൻ ശേർഷയുടെ മോനൊന്നല്ലല്ലോ, ബാബറിന്റെ അച്ഛനുമല്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ നിന്നോട് പറയട്ടെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. സോറി, നിർത്ത്. ഒരു റിലേഷൻഷിപ്പ് നിലനിന്ന് പോവാൻ എത്ര റിസ്ക് ഉണ്ട്. സീതരാമനെ കട്ടുണ്ടോയപ്പോ, ഛേ, ഹനുമാൻ സീതനെ കട്ടുണ്ടോയപ്പോ, രാവണൻ രാവണൻ സീതനെ കട്ടുണ്ടോയപ്പോ ഹനുമാനെ ഉണ്ടായുള്ളൂ, ഒരു രാമൻ ഉണ്ടായില്ല. എന്താ ഹനുമാൻ എന്താ കുഴപ്പം? ഹനുമാന് വേറെ ലെവലാണ്. ഹനുമാൻ ലങ്കയ്ക്ക് ഒക്കെ എടുത്ത് ചാടിയതാണ്. നിനക്ക് ഒറ്റപ്പൊ ശ്രീലങ്കയ്ക്ക് എടുത്ത് ചാടി. ബ്രഹ്മചാരിയോ ഹനുമാനോ? നോ, യെസ്, നോ, യെസ്, യെസ്. അതായത് ലങ്കേന്ന് ലങ്ക നിനക്ക് പറ്റോ? ലങ്കേന്ന് ചാടാനോ? പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല. ലങ്കേന്ന് ചാടാനോ? ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ. ആ, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്ര അക്ഷരങ്ങളുണ്ട്? എത്രയുണ്ട്? 36. നിന്നൊക്കെ പ്രേമിച്ച കാലത്ത് എനിക്ക് വല്ല കിളയ്ക്കാൻ പോയിരുന്നു, ദിവസക്കൂലി കിട്ടിയിരുന്നു 500 രൂപ. വെറുതെ ഇരിക്കുന്നു പോവും. വളരെ മോശമായി. ഞാനാണ് ചോദിക്കുന്നത്, ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് പോലും അറിയാത്ത നീയൊരു, യെസ്, നിനക്ക് ഇന്ത്യയെ പറ്റി എന്തെങ്കിലും അറിയോ? ഇന്ത്യയിൽ എത്ര രാജ്യമാണ്? ഹിസ്റ്ററി എടുപ്പിക്കാൻ ഇങ്ങനെ നീ ബ്ലോക്ക് ചെയ്യുന്നേക്കാളും നല്ലത് ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യാണ്. സോറി സോറി, ഞാൻ ബ്ലോക്ക്. വളരെ മോശം. അതെ, ഇനി എന്നെ ചെറിയില്ലേ.